പണ്ട് പണ്ട് വളരെ പണ്ട് മധ്യ അമേരിക്കയിൽ മെസോ അമേരിക്ക റെഡ് ഇന്ത്യൻ ഗോത്രങ്ങൾ പാർത്തിരുന്നല്ലോ. കന്യാവനങ്ങളും കലർപ്പില്ലാത്ത മാനവിക സംസ്കാരങ്ങളും അവിടെ നിലനിന്നിരുന്നു. ആസ്റ്റെക് മായൻ സംസ്കാരങ്ങൾ പുകൾപ്പെറ്റതാണ്. അങ്ങനെയിരിക്കെ ഒരു കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും മറുകൈയിൽ പടവാളുമേന്തി യൂറോപ്യന്മാർ വന്നു, കടൽ കടന്നു വന്ന മാരണങ്ങളെപ്പോലെ. ആത്മാക്കളുടെ രക്ഷയേക്കാളേറെ അവർക്ക് സാമ്രാജ്യത്വ താല്പര്യങ്ങളായിരുന്നു. ഒരു കാലത്തിൻ്റെ അപക്വതകൾ മാത്രമല്ല, ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരകൃത്യങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആ ദേശങ്ങളിൽ നടമാടി. സ്പാനിഷ്, പോർച്ചുഗീസ് അധിനിവേശക്കാർ. പറയുമ്പോൾ ഇന്ന് ബഹുഭൂരിപക്ഷം കത്തോലിക്കരുള്ള രാജ്യങ്ങളാണ് ദക്ഷിണ അമേരിക്ക. പക്ഷെ ചരിത്രപരമായും സാംസ്കാരികമായും അവർ പുറംപോക്കുകളിൽ തന്നെ ജീവിച്ചൊടുങ്ങണം എന്ന വിധിയുള്ളതുപോലെ തോന്നും. ഫ്രാൻസിസ് പാപ്പ എന്നൊരു സഭാതലവൻ അവിടെ നിന്ന് ഉയർന്നു വരാൻ പോലും എത്രയോ നൂറ്റാണ്ടുകളെടുത്തു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു അസുലഭ സന്ദർഭം പോലെ. അന്നാട്ടിലെ സഭാ നേതാക്കളും ദൈവശാസ്ത്രജ്ഞന്മാരും സഭാധനേരും ജനവും അവകാശ ലംഘനങ്ങളെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങിയാൽ അവരെ അക്രമകാരികളായ വിപ്ലവകാരികളെന്ന് മുദ്രകുത്തി വിമോചനത്തിന്റെ പന്താവുകൾ അടച്ചു കളയാൻ നാം ശ്രദ്ധിക്കാറുണ്ട്. സങ്കരവർഗക്കാരുടെ മൂന്നാം ലോക ക്രിസ്തീയതയായി അവ ഇന്നും പുലരുന്നു. ഇതൊക്കെ ഇന്നും ഈ നൂറ്റാണ്ടിലും അരങ്ങേറുന്നു എന്നത് ചിന്തനീയമാണ്. വമ്പിച്ച പ്രതിഷേധങ്ങളെപ്പോലും അന്നം തരുന്നവരുടെ നിലവിളികളെപ്പോലും മൗനത്തിന്റെ ഘോരശിലകൾ കൊണ്ട് കൊട്ടിയടയ്ക്കുന്ന രാഷ്ട്രീയ കളികൾ അരങ്ങേറുകയാണല്ലോ ഇന്ദ്രപ്രസ്ഥത്തിൽ. ചില വർഗങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ആഭിമുഖ്യങ്ങൾ, തൊഴിലിടങ്ങൾ, തൊഴിലുകൾ നികൃഷ്ടമാണെന്ന് മുദ്രകുത്തി സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചട്ടക്കൂടുകൾ അടിച്ചേൽപ്പിക്കാനും സങ്കുചിത ദേശീയബോധം സൃഷ്ടിക്കാനും വരേണ്യരെന്ന് കരുതുന്ന ഇവർക്ക് ആര് അവകാശം നൽകുന്നു? മാറി ചിന്തിക്കാൻ ആർക്കാണ് അവകാശമില്ലാത്തത്? വ്യത്യസ്തതകളെ അരാജകത്വമായി വായിച്ചെടുക്കുന്നതിന് മുൻപ്, വിധിക്കുന്നതിന് മുൻപ് വിധിക്കുന്ന നമ്മുടെ നീതിബോധവും ജ്ഞാനവും എവിടെ നിന്ന് ഉരുത്തിരിയുന്നു എന്ന് ആദ്യമേ തന്നെ ചിന്തിക്കണം. ഇന്ന് ഗ്വാഡലൂപ്പയിലെ പരിശുദ്ധ കന്യകയുടെ തിരുനാളാണ്. മധ്യ അമേരിക്കയിലെ മെക്സിക്കോയിൽ 90% ആൾക്കാരും കത്തോലിക്കരാണെന്നാണ് സ്ഥിതി വിവര കണക്ക്. അവർ കത്തോലിക്കരാണെങ്കിലും അല്ലെങ്കിലും 100% മെക്സിക്കോക്കാരും ഗ്വാഡലൂപ്പറാണെന്ന്, അതായത് ഗ്വാഡലൂപ്പ മാതാവിനെ വിശ്വസിക്കുന്നവരാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഒക്ടേവിയോ പാസ് നിരീക്ഷിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഒരു സാധാരണ ആസ്റ്റെക് ഇന്ത്യനായ കർഷകൻ യുവാൻ ഡിയാഗോയ്ക്ക് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു. സ്പാനിഷ് അധിനിവേശം ആരംഭിച്ച ഏതാനും നാളുകൾക്ക് ശേഷമായിരുന്നു അത്. കൊടികുത്തിയ സ്പാനിഷ് കത്തോലിക്കരായ അധിനിവേശക്കാർ തങ്ങളുടേതെന്ന് അഭിമാനിച്ചിരുന്ന ഗ്വാഡലൂപ്പ മാതാവ്. സ്പെയിനിൽ ആ മാതാവിന്റെ സങ്കേതത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് സ്പാനിഷ് യുദ്ധവീരന്മാർ അമേരിക്കൻ ഭൂഖണ്ഡത്തെ കീഴടക്കാൻ പുറപ്പെട്ടത്. എന്നാൽ ഈ പാവപ്പെട്ട കർഷകന് പ്രത്യക്ഷപ്പെടുമ്പോൾ മാതാവ് വെളുത്തു തുടുത്ത സ്പാനിഷ് അകത്തമ്മയുടെ രൂപത്തിലായിരുന്നില്ല, ഇരുന്നുറമുള്ള സങ്കരവർഗക്കാരിയുടെ രൂപവും പരുക്കൻ ഭാവങ്ങളുമായിരുന്നു അവൾക്ക്. ലാ മൊറേന, ഇരുണ്ട നിറമുള്ള കന്യക എന്നവൾ വിളിക്കപ്പെടുന്നു. സ്പാനിഷ് റെഡ് ഇന്ത്യൻ സങ്കരവർഗം മെസ്റ്റീസോയുടെ പ്രകൃതമാണത്. മെക്സിക്കോ എന്ന ജനതയുടെ ആത്മാവബോധത്തെ വീണ്ടെടുത്ത ഒരു വിശ്വാസാനുഭവമായിരുന്നു അത്. വെള്ളക്കാരന്റെ കപടമായ ക്രിസ്തീയ ബോധത്തിനും അവന്റെ സാമ്രാജ്യത്വ അഹംബോധത്തിനുമെതിരെ പരിശുദ്ധ കന്യക മണ്ണിന്റെ മക്കളുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. മണ്ണിലലിഞ്ഞ് അന്നം വിരിയിക്കുന്ന, എന്നും പുറമ്പോക്കിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന, ഇരുകാലികളായി മാത്രം എണ്ണപ്പെട്ടിരുന്ന ജനതയുടെ കൂടെ ഒരു കുടുംബം പോലെ കഴിയുന്ന നിങ്ങളുടെ ഇടയിൽ ഞാനും ഉണ്ടാകും, കന്യക അന്ന് മെക്സിക്കൻ ജനതയോട് പറഞ്ഞു. തന്റെ ഉദരത്തിൽ വളരുന്ന പുത്രന് ഈ മക്കളോടുള്ള സ്നേഹത്തിന്റെ വാതായനമാണ് ആ അമ്മയുടെ കണ്ണുകൾ. നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്പെയിനിനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ മെക്സിക്കൻ ജനത ഏന്തിയത് ഗ്വാഡലൂപ്പ മാതാവിനെ ആലേഖനം ചെയ്ത കൊടിയടയാളങ്ങളാണ്. വെള്ളക്കാരന്റെ അധമമായ വിശപ്പും ദാഹവും തീർക്കാൻ ഇന്നും മെക്സിക്കോ എരിഞ്ഞു തീരുന്നു എന്നത് ചരിത്രത്തിന്റെ ഒരു ദുരവസ്ഥ തന്നെയാണ്. നിലയ്ക്കാത്ത മയക്കുമരുന്ന് യുദ്ധങ്ങൾ, നാർക്കോ ടെററിസം, അമേരിക്കൻ ഐക്യനാടുകളുടെ സിരയിൽ ലഹരി ഒഴിയാതിരിക്കാൻ, ശക്തന്മാരും മേലാളന്മാരും എല്ലാത്തിനെയും അടിച്ചുപരത്തി ഒരേ പരുവമാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക പ്രവണതകൾക്കെതിരെ ഹോമോജനൈസേഷൻ യുദ്ധപേര് തന്നെയാണ് ഗ്വാഡലൂപ്പ മാതാവ്. അത് ലോകത്തിൽ എവിടെ അരങ്ങേറിയാലും സർപ്പത്തിന്റെ തല തകർക്കുന്ന അവളും അവളുടെ പുത്രനും എന്നും നീതിക്കു വേണ്ടി ദാഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. യഥാർത്ഥ മിശിഹായ കാരണമെങ്കിൽ പുറംപോക്കുകളിൽ തേടുക, അതിജീവനത്തിന്റെ സമരഭൂമികളിൽ പരതുക, ഉയർത്തെഴുന്നേൽപ്പിന്റെ വിജയകഥകളിൽ വായിച്ചെടുക്കുക. മെക്സിക്കോയിൽ സ്പാനിഷ് അധിനിവേശം ആരംഭിച്ച ഹെർണാൻഡോ കോർട്ടസ് എന്ന യുദ്ധപ്രഭുവിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ആസ്റ്റെക് രാജാവായ മൊണ്ടസ്യുമായെ അയാൾ ചതിച്ചു കൊന്നിരുന്നു. ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു, ക്വെറ്റ്സാൽ കൊവാറ്റാൽ, ചിറകുള്ള സർപ്പം എന്നർത്ഥം. വെളുത്തിരിക്കുന്ന കോർട്ടസിനെ കണ്ടപ്പോൾ ഭൂമി സന്ദർശിക്കാൻ വന്ന ഈ ദേവനാണെന്ന് രാജാവും ജനതയും കരുതി.
അവരുടെ തീതുപ്പുന്ന തോക്കുകളും പുകയും കണ്ടപ്പോൾ ദേവന്മാർ ഉതിർക്കുന്ന തീയും പുകയും എന്നിവർ തീർച്ചപ്പെടുത്തി. ഈ ഭയഭക്തിയെ ചൂഷണം ചെയ്താണ് കോർട്ടസ് ചതിയുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും വഴിയിലൂടെ ആ ദേശം പിടിച്ചെടുത്തത് എന്ന് പറയപ്പെടുന്നു. പിന്നീടെല്ലാം കഠിന ദുഃഖങ്ങൾ ഉളവാക്കുന്ന ചരിത്രമാണ്. ഇന്ന് ശിഷ്യർ ഏലിയ വീണ്ടും വരുന്നതിനെക്കുറിച്ച് നാഥനോട് ചോദിക്കുകയാണ്. മത്തായി 17:9 മുതൽ അതിന് തൊട്ടു മുൻപ് രൂപാന്തരീകരണത്തിൻ്റെ വിവരണമാണ്. ഏലിയായും മോശയും അവിടെ സന്നിഹിതരായിരുന്നല്ലോ. ഉടമ്പടിയുടെ ഓർമ്മയായി മോശ ഉടമ്പടി ലംഘിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണുള്ളത് എന്ന് പഠിപ്പിച്ച ഏലിയ. അനുരഞ്ജനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആഹ്വാനമാണ് അവരുടെ സാന്നിധ്യം. മാത്രമല്ല ഏലിയ തേജോമയനാണ്, തീയുടെയും പുകയുടെയും അതിതീക്ഷ്ണതയുടെയും പ്രവാചകൻ, ക്വെറ്റ്സാൽ കോവാറ്റലിനെ പോലെ മിശിഹായ്ക്ക് മുൻപേ വരാനിരിക്കുന്നവൻ. വാളുകൊണ്ട് ദൈവത്തിനു വേണ്ടി യുദ്ധം നയിക്കാം എന്നൊരു വേള അവൻ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ ഒരു ഇളം കാറ്റിൽ മൃദുമന്ത്രണമായി വന്ന് ദൈവം അവനെ ദീർഘക്ഷമയുടെയും ദൈവാശ്രയത്വത്തിൻ്റെയും പാഠം പഠിപ്പിച്ചു. നീ സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്നതൊക്കെ കൊള്ളാം, തിളച്ച് മറിഞ്ഞ് മറ്റുള്ളവരുടെ മേൽ വീണ് അവരെ അപായപ്പെടുത്തരുതെന്ന് മാത്രം. ഏലിയായിക്കുണ്ടായ മാനസാന്തരം തന്നെയായി നാം അതിനെ വായിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏലിയ വീണ്ടും വന്നപ്പോൾ ജനം തിരിച്ചറിയാതെ പോയത്, തീയും പുകയും ഇല്ലാതെ വന്നതുകൊണ്ട്. മലാക്കി 4:5 ഏലിയ മിശിഹായിക്ക് വഴിയൊരുക്കാൻ വരുമെന്ന് പഠിപ്പിച്ചിരുന്നു. ഏലിയായുടെ ദൗത്യം തീയിട്ട് നശിപ്പിക്കാനും വാളിനിരയാക്കാനുമല്ല, നീതിയിലും യഥാർത്ഥ ആരാധനയിലും സർവ്വഹൃദയങ്ങളെയും ഒരുക്കി വയ്ക്കാനാണ്. അതുകൊണ്ട് മിശിഹായ്ക്ക് മുൻപേ ഏലിയ വരണമെന്നത് ഒരു കാലക്രമത്തിൻ്റെ ക്രോണോളജിക്കൽ വിവരണമല്ല, യുക്തമായ ലോജിക്കൽ വിവരണമാണ്. നീതിയും സത്യാരാധനയും കൂടാതെ രക്ഷകനെ സ്വീകരിക്കാൻ ആർക്കുമാവില്ല. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ച തെശുവ മെറ്റനോയ്യ മാനസാന്തരം, സ്നാപകൻ പ്രസംഗിച്ചിരുന്നു അത്. എന്നാൽ അവനെ സ്വീകരിക്കാൻ ആ തലമുറയ്ക്കായില്ല. ദൈവത്തിൻ്റെ മിശിഹായെക്കുറിച്ചുള്ള തെറ്റായ ഒരു സങ്കല്പത്തിൽ അവർ മുഴുകിപ്പോയി. ഇന്ന് സങ്കീർത്തനം 80 ആണ്. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് 80:19 ഈ മാനസാന്തരത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഷൂഫ് കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വടക്കൻ ഗോത്രങ്ങളായ ഇസ്രായേൽ അസീറിയൻ ആക്രമണത്തിൽ വീണുപോയതിൻ്റെ ആഘാതത്തിൽ തെക്കൻ ഗോത്രമായ യൂത പ്രാർത്ഥിക്കുന്ന ഒരു വിലാപമാണിത്. ഏലിയ പറഞ്ഞിട്ടും കേൾക്കാതിരുന്നവരാണ് ആ ഇസ്രായേൽ. തങ്ങൾക്ക് ഈ ഗതി വരുത്തല്ലേ എന്നാണ് യൂതായുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന. പക്ഷേ വിധി വൈപരീത്യം എന്നോണം അവരും പതിച്ചു. ഇപ്രാവശ്യം ഇവിടെ ഏലിയായുടെ ജോലി നിർവഹിച്ചത് ജെറമിയായിരുന്നു എന്ന് മാത്രം. ബാബിലോണിന്റെ കയ്യിൽ യൂത വീണു. ദൈവം ഈ സങ്കീർത്തകന്റെ പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ടല്ല, ജനം ഈ പ്രാർത്ഥനയ്ക്കൊപ്പിച്ച് ജീവിക്കാൻ മറന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ജെറമിയായും ഏലിയായും മറ്റനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രകീർത്തിക്കപ്പെടുന്ന പ്രഭാഷകന്റെ ഗ്രന്ഥത്തിലെ ഭാഗങ്ങളിൽ നിന്നാണ് നാം ഇന്ന് ഏലിയായുടെ പുകളുകൾ വായിച്ചു കേൾക്കുന്നത്. അചഞ്ചല ഭക്തി, ഖെസദ്, മഹത്വം, കബോധ് എന്നിവ നൽകി ദൈവം അലങ്കരിച്ചവരാണ് ഈ മഹാന്മാർ. പ്രഭാഷകൻ 44:1-2. ഇത് ദൈവത്തിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സൃഷ്ടിയിലും രക്ഷാകര ചരിത്രത്തിലും വിളങ്ങുന്നതുമാണ് ദൈവമഹത്വം. അനുസരണക്കേട് കാണിച്ച് നടക്കുന്നവർക്ക് വിനാശത്തിൻ്റെ താക്കീത് നൽകിയ പ്രവാചകനായിട്ടാണ് ഏലിയ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. പ്രവാചകർ അങ്ങനെയാണല്ലോ. അനീതി നിറഞ്ഞ രാജാക്കന്മാരെയും വ്യർത്ഥാരാധന നടത്തുന്ന പുരോഹിതന്മാരെയും തിരുത്താൻ ദൈവം നിയോഗിച്ചവരാണവർ. പ്രഭാഷകന്റെ ഈ പാഠഭാഗം ശ്രദ്ധിച്ചാൽ ഒരു ഘടന മനസ്സിലാകും. ദൈവിക ഉടമ്പടി, അതിൻ്റെ പരിണതഫലമായ വാഗ്ദത്ത ഭൂമി, തിന്മയുടെ പരിണതഫലമായി ആ വാഗ്ദത്ത ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു. ദൈവം കനിവാർന്ന് ആ ഭൂമി തിരിച്ചു നൽകുന്നു, പുനരുദ്ധാരണം. ഇതിൻ്റെ നാൾവഴികളാണ് ഈ പാഠഭാഗം. നിന്റെ വലത്ത് കൈ നട്ട ഈ മുന്തിരിയെ മറക്കല്ലേ കർത്താവെ, ഞങ്ങളുടെ ദേശവും അവകാശവും പുനഃസ്ഥാപിക്കണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളുക, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണമെന്ന്. മത്തായി 6:33.